15 വർഷത്തെ ഭരണത്തിന് വിരാമമിട്ട് കൂട്ടിക്കൽ പഞ്ചായത്ത് LDF തിരിച്ചുപിടിച്ചു. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ മാറ്റമാണ് ഇത്തവണ LDFന് നേട്ടമായത്. ജോസ് കെ മാണിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിൽ കോട്ടയം ജില്ലയിൽ UDFന് കനത്ത നഷ്ടമുണ്ടായപ്പോൾ അതിൽ കൂട്ടിക്കൽ പഞ്ചായത്തും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 15 വർഷമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണത്തിനാണ് ഇതിലൂടെ തിരശീല വീണത്. ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകാതിരുന്നതും കോൺഗ്രസിലെ സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കവും കോൺഗ്രസിന്റെ ഭരണ തകർച്ചയ്ക്ക് ഇടയാക്കി. ജോസഫ് വിഭാഗത്തിന് കാര്യമായ നേതാക്കൾ കൂട്ടിക്കലിൽ ഇല്ലാത്തതിനെ തുടർന്ന് സീറ്റ് അവഗണിക്കുകയായിരുന്നു. എന്നാൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ ജോസഫ് വിഭാഗത്തിലെ പ്രവർത്തകർ ഇതിനെതിരെ വോട്ടിംഗിലൂടെ പ്രതികരിച്ചതായി പറയപ്പെടുന്നു. തേൻപുഴ ഈസ്റ്റിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കോൺഗ്രസിനെ ബാധിച്ചു. പുറത്തുനിന്നെത്തിയ സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകിയതായും ആക്ഷേപം നിലനിൽക്കുന്നു. വാർഡിനോട് ചേർന്നുള്ള പ്രദേശത്തെ പഞ്ചായത്ത് മുൻ മെമ്പറെ അവഗണിച്ചത് വാർഡിൽ തിരിച്ചടിയായി. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം അടിക്കടിയുള്ള വെച്ചുമാറ്റവും കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടാക്കി. ബ്ലോക്ക് പഞ്ചായത്തിൽ സമ്മതയായ സ്ഥാനാർത്ഥിയുടെ പരാജയവും ഗൗരവമായി കാണേണ്ടതുണ്ട്. വെള്ളീറ്റ, ചാത്തൻപ്ലാപ്പള്ളി വാർഡുകളിലെ യുവ സ്ഥാനാർത്ഥികളുടെ പരാജയം നേതൃത്വത്തിന്റെ ശ്രദ്ധക്കുറവാണെന്ന് പറയുന്നു. വെള്ളീറ്റയിൽ 5 വോട്ടുകൾ കൂടി പിടിക്കാനായാൽ ജോസ് വിഭാഗം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നുവെന്നും മണ്ഡലം നേതൃത്വത്തിന്റെ കഴിവുകേടാണ് ഇതിന് കാരണമായതെന്നും ആക്ഷേപം ശക്തമാണ്. ഇടവേളയ്ക്ക് ശേഷമുള്ള ഇടതുമുന്നണിയുടെ തിരിച്ചുവരവ് CPM അടക്കമുള്ള പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുണ്ടെന്ന് തെളിയിക്കുന്നതാണ്. CPM CPI സംഘടനാ നേതാക്കളുടെ ചിട്ടയായ പ്രവർത്തനമാണ് വിജയത്തിനിടയാക്കിയത്. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമാകുന്നത് 1969. അതിനുശേഷം 8 പഞ്ചായത്ത് ഭരണ സമിതികളാണ് മാറി മാറി കൂട്ടിയിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിൽ 2-ാമത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് KJ തോമസും 5-ാമത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി ഞാനും തുടർന്ന് 15 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടിക്കൽ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുന്നത്. ഇത് വളരെ ഉത്തരവാദിത്തത്തോടെ ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുക്കുകയാണ്. ജനങ്ങൾ നൽകിയ ഈ വിശ്വാസം, ആ വിശ്വാസത്തിൽ ഒരു ചോർച്ചയും വരാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും. വലിയ ഒരു വികസന കുതിപ്പിലേക്ക് പോകുന്ന നമ്മുടെ സംസ്ഥാനം, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ആ ഗവൺമെൻറ് കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിനായി നിരവധി പദ്ധതികൾ ആണ് സംഭാവന നൽകിയിട്ടുള്ളത്. സഖാവ് KJ തോമസിൻ്റെ ശ്രമഫലമായിട്ടാണ് കൂട്ടിക്കൽ പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും എന്നുള്ളത് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് കേരളത്തിന് കൈമാറിയ സഖാവ് KJ തോമസ് സ്വന്തം നാട്ടിൽ വികസനം കൊണ്ടുവരുന്ന കാര്യത്തിൽ സഖാവിൻ്റെ സ്ഥാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന മുണ്ടക്കെ ഇളങ്കാട് വാഗമൺ റോഡിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അതും കൂടെ പൂർത്തിയാകുമ്പോൾ കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ മുഖച്ഛായ മാറുമെന്ന കാര്യം സംശയമില്ല. തൊട്ടടുത്ത കൊക്കയാർ പഞ്ചായത്തിനും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും. കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വന്നത് ഞങ്ങളുടെ വിജയത്തിന് മാറ്റുകൂട്ടിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്ഥാനാർത്ഥി നിർണയത്തിലും ഇലക്ഷൻ പ്രവർത്തനങ്ങളിലുമെല്ലാം യാതൊരു തരത്തിലുമുള്ള പഴുതുകളില്ലാതെ ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ട് തീപാർന്ന പോരാട്ടത്തിലൂടെയാണ് കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഉത്തരവാദിത്തം നിന്നുകൊണ്ട് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിമാരും വലിയ ഭൂരിപക്ഷം കൊടുത്താണ് കൂട്ടിക്കൽ ജനത അവരെ വിജയിപ്പിച്ചിട്ടുള്ളത്. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം, ഈ സ്ഥാനമാനങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനായി ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വിജയം ഇടതുമുന്നണിക്ക് പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക, മാർക്കറ്റ് റോഡ്, കാഞ്ഞിരപ്പള്ളി.
ഒന്നിനും ഇനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്, മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.